ഓക്കേ കുട്ടികളെ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ നമുക്ക് നമ്മൾ വിട്ട പ്രോബ്ലം ചെയ്യാം പേജ് നമ്പർ 214 പ്രൂവ് ദാറ്റ് ഇൻ എനി പാരലലോഗ്രാം ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ സൈഡ്സ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡയഗണൽസ് ഒരു ഏതൊരു പാരലലോഗ്രാമിലും അതിന് നാല് സൈഡുകൾ ഉണ്ടാകുന്ന അറിയാലോ ആ നാല് സൈഡുകളുടെ ലെങ്ത്തുകളുടെ സ്ക്വയറുകൾ ലെങ്ത്തുകൾ കാണുക അതിനെ സ്ക്വയർ ചെയ്യുക അവ തമ്മിൽ കൂട്ടുന്നതും അവയുടെ ഡയഗണൽസിന്റെ സ്ക്വയറിന്റെ സമം ഏതാണ് ഇതിന്റെ ഡയഗണൽസ് വരിക ഒബി ഒബി സ്ക്വയർ പ്ലസ് എസി സ്ക്വയറും കൂട്ടിയാൽ തുല്യമായിരിക്കും എന്ന് നമ്മൾ തെളിയിക്കണം മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സമാന്തരീകത്തിന്റെ നാല് സൈഡുകളുടെ നീളങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുകയും അവയുടെ വികർണങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുകയും തുല്യമായിരിക്കും എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത് അതിനുവേണ്ടി ടീച്ചർ ഒരു പാരലോഗ്രാം ഇവിടെ വരച്ചു അത് സമാന്തരമല്ല എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഒന്നും സമാന്തരമല്ലാത്തതന്നെ എടുത്തു സമാന്തരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാണെന്ന് നമുക്ക് ചെയ്യാം അതിന്റെ ഒരു വെർട്ടെക്സ് അഥവാ ഒരു മൂല ഒറിജിൻ അഥവാ ആധാര ബിന്ദു ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എളുപ്പത്തിനാണ് പ്രൂവ് ചെയ്യാൻ അപ്പോൾ നമുക്ക് 0.0 കിട്ടി രണ്ടാമത്തെ വെർട്ടെക്സ് x1, y1 എന്ന് കിട്ടി മൂന്നാമത്തെ വെർട്ടെക്സ് അറിയില്ല നാലാമത്തതിനെ ഞാൻ x3, y3 എന്ന് എടുത്തു അപ്പൊ നോക്കൂ നമുക്കറിയാം ഈ ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ കണ്ടുപിടിച്ചതാണ് ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 + x3 കോമ അതേപോലെ y1 + y3 ആയിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് എഴുതാൻ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ ബി ആദ്യം എഴുതാതിരുന്നത് അപ്പൊ നോക്കൂ 0 + x1 + x3 x1 + x3 ഇതിന്റെ സമോ x1 + x3 ഈക്വലായി y1 + y3 ആണ് y സൂചക സംഖ്യകളുടെ സമ ഇവിടെയോ 0 + y1 + y3 എന്ത് തന്നെയാണ് കിട്ടുക y1 + y3 അപ്പൊ ബിയുടെ കോർഡിനേറ്റും കിട്ടി ഇനി നമുക്ക് ഓരോന്നിന്റെയും നീളങ്ങൾ കണ്ടുപിടിക്കാം നമുക്കറിയാം ഓ എയുടെ നീളം എന്തായിരിക്കുമോ അത് തന്നെയായിരിക്കും ബി സിയുടെ നീളം അപ്പോൾ ഒ എയുടെ നീളം ബി സിക്ക് ഈക്വൽ ആണെങ്കിൽ ഒ എയുടെ നീളത്തിന്റെ സ്ക്വയറും ബി സി എന്ന് പറഞ്ഞ സൈഡിന്റെ സ്ക്വയറും തുല്യമായിരിക്കുമല്ലോ എങ്ങനെയാണ് ഒ എ കണ്ടുപിടിക്കുക നോക്കൂ ഒറിജിനിൽ നിന്ന് x1, y1 എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള അകലം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാഠത്തില് ഒറിജിനിൽ നിന്ന് x, y എന്ന് പറഞ്ഞ ബിന്ദുവിലേക്കുള്ള അകലം എന്ന് പറയുന്നത് x²+y² ആണെന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒറിജിനിൽ നിന്ന് എയിലേക്കുള്ള അകലം എന്ന് പറയുന്നത് x²+y² ആയിരിക്കും ഇത് തന്നെയായിരിക്കും ബി സിയുടെയും നീളം നമ്മൾ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അകലം ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്താൽ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുക അടുത്തത് ഒ സിയുടെ നീളം എന്താണോ അത് തന്നെയായിരിക്കും എ ബിയുടെയും നീളം അപ്പോൾ ഒ സി എന്ന് പറയുന്നത് ഒറിജിൻ ആണ് അഥവാ ആധാര ബിന്ദുവാണ് സി x3, y3 ആണ് അപ്പോൾ നമുക്ക് എഴുതാം OC² = AB² = നോക്കൂ x²+y²² എന്ന് കിട്ടും അപ്പൊ നമുക്ക് നാല് സൈഡുകളുടെ നീളങ്ങൾ കിട്ടി ഇനി നമ്മൾ അത് ആഡ് ചെയ്താൽ നോക്കിക്കോളൂ OA²+BC²+OC²+AB² ഇത് രണ്ട് പ്രാവശ്യം വരും അപ്പോൾ നമുക്ക് എന്തെഴുതാം 2 × x²+y². എങ്ങനെ ഇത് രണ്ട് പ്രാവശ്യം വരുന്നേ OA²ഉം ഇതാണ് BC²ഉം ഇതാണ് അപ്പോൾ x²+x²² എന്ന് പറയുമ്പോൾ 2x²+2y²² എന്ന് കിട്ടും അതിൽ കോമൺ ആയിട്ട് രണ്ടിനെ പുറത്തെടുത്താൽ 2 × x²+y²² എന്ന് കിട്ടും പ്ലസ് ഇത് രണ്ടും ഒരേ വാല്യൂ ആണ് വരുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × x²+y²² എന്ന് കിട്ടും ഇതാണ് നാല് സൈഡുകളുടെ ലെങ്ത്തുകളുടെ സ്ക്വയറുകളുടെ സമം
ഇനി നമുക്ക് ഒ ബി കണ്ടുപിടിക്കണം. ഒ ബി എന്ന് പറയുന്നത് എന്താണ്? ആ ഡയഗണൽ അഥവാ വികർണമാണ്. ഒ ബിയുടെ നീളം എന്ന് പറയുന്നത് നോക്കൂ, വീണ്ടും പൂജ്യം പൂജ്യത്തിൽ നിന്ന് അങ്ങോട്ടുള്ള നീളമാണ്. അപ്പോൾ ഒ ബിയുടെ നീളത്തിന്റെ സ്ക്വയർ എന്താണ് വരിക? ഒ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു നോക്കൂ, എക്സ് കോമ വൈയിലേക്കുള്ള അകലം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ, ആ നമുക്ക് എങ്ങനെ എഴുതാം, അകലത്തിന്റെ വർഗം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ ഒ ബി സ്ക്വയർ എന്തായിരിക്കും? ആ പറയും, എക്സിന്റെ സ്ഥാനത്ത് എക്സ് വൺ പ്ലസ് എക്സ് ത്രീ ദ ഹോൾ സ്ക്വയർ പ്ലസ്, ആ അടുത്തത് എന്താണ് വരിക, വൈ വൺ പ്ലസ് വൈ ത്രീ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഒ ബിയുടെ നീളം കിട്ടി. ഇനി നമുക്ക് അടുത്ത വികർണമായിട്ടുള്ള അഥവാ അടുത്ത ഡയഗണൽ ആയിട്ടുള്ള എ സിയുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒരു സൂത്രപ്പണിയും പറ്റില്ല, കാരണം എക്സ് കോർഡിനേറ്റുകൾ വ്യത്യാസമാണ്, വൈ കോർഡിനേറ്റുകൾ വ്യത്യാസമാണ്. അപ്പൊ നമുക്കറിയാം എക്സ് വൺ മൈനസ് എക്സ് ത്രീ, എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ത്രീ. ഇവിടെ നമ്മൾ മറ്റേ പാഠത്തിൽ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ടീച്ചർ അധികം പറയാത്തത്. ഇനി നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഈക്വൽ ടു, ഇതിനെ ആഡ് ചെയ്യുമ്പോൾ ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ രൂപത്തിലാണ്, അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് വൺ സ്ക്വയർ പ്ലസ്, എഴുതുമ്പോൾ വളരെ നീറ്റ് ആയിട്ട് എഴുതണം, ഇല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ വരും. ഈ വണ്ണ് ചോടെയാണ്, ഈ രണ്ട് മുകളിലാണ്, പ്ലസ് നടുവിലാണ്, പ്ലസ് ടു എ ബി. അപ്പൊ എന്താ കിട്ടുക, ടു ഇൻറ്റു എക്സ് വൺ ഇൻറ്റു എക്സ് ത്രീ പ്ലസ് അടുത്തത് എക്സ് ത്രീ സ്ക്വയർ പ്ലസ്, ആ ഇവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വൈ വൺ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു വൈ വൺ ഇൻറ്റു വൈ ത്രീ ടു ഇൻറ്റു എ ഇൻറ്റു ബി ടു എ ബി പ്ലസ് ബി സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് വൈ ത്രീ സ്ക്വയർ. ഇത്രയും ആണ് ആദ്യത്തത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അതിനോട് ഇതിന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക, നോക്കിക്കോളൂ, എക്സ് വൺ മൈനസ് എക്സ് ത്രീ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നടുവിൽ മൈനസ് വരും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേയുള്ളൂ. എക്സ് വൺ സ്ക്വയർ മൈനസ് ടു എക്സ് വൺ ഇൻറ്റു എക്സ് ത്രീ പ്ലസ് എക്സ് ത്രീ സ്ക്വയർ, ഇവിടുത്തെ പ്ലസ് തന്നെ, പ്ലസ് ഇതും മൈനസ് ആയിട്ട് മാറുന്നു. അപ്പോൾ വൈ വൺ സ്ക്വയർ മൈനസ് ടു വൈ വൺ ഇൻറ്റു വൈ ത്രീ പ്ലസ് വൈ ത്രീ സ്ക്വയർ എന്ന് കിട്ടും. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് ചെയ്താൽ. ഇനി ഈ ബ്രാക്കറ്റിലുള്ളതും ഈ ബ്രാക്കറ്റിലുള്ളതും തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നോക്കൂ, ടു എക്സ് വൺ എക്സ് ത്രീ, ടു എക്സ് വൺ എക്സ് ത്രീ, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ടു വൈ വൺ വൈ ത്രീ, ഇതും ടു വൈ വൺ വൈ ത്രീ, ഒന്ന് പ്ലസും ഒന്ന് മൈനസും, ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഈ ബാക്കി വരുന്നത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് വൺ സ്ക്വയറും എക്സ് വൺ സ്ക്വയറും രണ്ട് പ്രാവശ്യം വന്നു. അപ്പോൾ ടു എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ത്രീ സ്ക്വയറും എക്സ് ത്രീ സ്ക്വയറും രണ്ട് പ്രാവശ്യം വന്നു. അപ്പോൾ ടു എക്സ് ത്രീ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയറും വൈ വൺ സ്ക്വയറും രണ്ട് പ്രാവശ്യം വന്നു. അപ്പോൾ ടു വൈ വൺ സ്ക്വയർ. വൈ ത്രീ സ്ക്വയറും വൈ ത്രീ സ്ക്വയറും രണ്ട് പ്രാവശ്യം വന്നു. അപ്പോൾ ടു വൈ ത്രീ സ്ക്വയർ ഈക്വൽ ടു, ഇതിൽ രണ്ടിലും ടു ഉണ്ട്, ടു ഇൻറ്റു എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ത്രീ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു വൈ വൺ സ്ക്വയർ പ്ലസ് വൈ ത്രീ സ്ക്വയർ. ഇതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്? ദാ ടു ഇൻറ്റു ടു ഇൻറ്റു, ഇവിടെ എഴുതിയതിൽ വ്യത്യാസമുണ്ട്, എക്സ് വൺ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നിട്ടുണ്ട്. ടു ഇൻറ്റു എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് ഇങ്ങോട്ട് റീ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇത് ടീച്ചർ ഇവിടെ എഴുതിയതിനെ നമ്മൾ ഒന്നുകൂടി റീ അറേഞ്ച് ചെയ്ത് എഴുതുക. ടു എക്സ് വൺ സ്ക്വയറും ടു എക്സ് ത്രീ സ്ക്വയറും കൂടെ എടുത്താൽ ടു ഇൻറ്റു എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ത്രീ സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് വൈ വണ്ണിനെയും വൈ ത്രീയെ അടുത്ത് എഴുതുമ്പോൾ ടു ഇൻറ്റു വൈ വൺ സ്ക്വയർ പ്ലസ് വൈ ത്രീ സ്ക്വയർ എന്ന് എഴുതും. ആ രീതിയിലും കൂടെ എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടിന്റെ നീളങ്ങളും നമുക്ക് തുല്യമാണെന്ന് കിട്ടും. ഇനി ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റാത്തവര് ഇത്രയെങ്കിലും മനസ്സിലാക്കുക, ഒരു പാരലലോഗ്രാമിന്റെ അഥവാ ഒരു സാമാന്തരികത്തിന്റെ നാല് സൈഡുകളുടെ നീളങ്ങളുടെ വർഗങ്ങളുടെ തുക ഈ രണ്ട് ഡയഗണലുകളുടെ അഥവാ വികർണങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക്
തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കുക. പറ്റുന്നവർ ഇത് ചെയ്ത് പഠിക്കുക, പറ്റാത്തവരത് നിർബന്ധിച്ച് പഠിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പറ്റുന്നവരൊന്ന് ചെയ്ത് നോക്കുക. ഇത് എക്സ് ആക്സിസിനെ പാരലൽ ആയിട്ട് വളരെ എളുപ്പത്തിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇനി ചരിഞ്ഞു വന്നാൽ എന്തായിരിക്കും ടീച്ചറെ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിഷമമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് തന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത കാര്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.